സമാധാനവും സർവ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം പരിചയിച്ചു വരുന്ന തോമസ് ഹാലിക് എന്ന ദൈവശാസ്ത്രജ്ഞനായ വൈദികന്റെ തന്നെ ചിന്തകളിൽ നിന്ന് ഇന്ന് ആരംഭിക്കാം ദൈവസ്നേഹവും പരസ്നേഹവും യഥാർത്ഥത്തിൽ നമ്മുടെ വിശ്വാസത്തിന് തന്നെ ഉരകല്ലാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ് കാണപ്പെടാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കാനാണ് കാണപ്പെടാത്തവനെ സംബന്ധിച്ച് എങ്ങനെ അറിവുണ്ടാകാനാണ് അറിവിന്റെ ഈ ചെറുതിരിവെട്ടം പോലുമില്ലാതെ എങ്ങനെ നമ്മുടെ വിശ്വാസം പ്രകാശിതമാകാനാണ് അപ്പോഴാണ് നമ്മൾ അറിയുന്നത് കാണപ്പെടുന്ന അയൽക്കാരനോടുള്ള സ്നേഹം കാണപ്പെടാത്ത ദൈവസ്നേഹത്തിന്റെ പടികയറ്റം തന്നെയായിരുന്നുവെന്ന് വേറൊരു പടിക്കെട്ടും ഈ ദൈവസ്നേഹത്തിലേക്കില്ല എന്നും നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് മാത്രമല്ല നമ്മൾ ദൈവത്തിലാണ് സ്നേഹിക്കുന്നത് കാരണം ദൈവം സ്നേഹമാണ് ഇന്ന് യോഹന്നാൻ മൂന്ന് പതിനാല് മുതൽ നാഥൻ നിക്കോതിമോസിനോട് പറയുന്നുണ്ട് ദൈവത്തെ അറിയാൻ മനുഷ്യപുത്രനിലൂടെ അല്ലാതെ സാധ്യമല്ല ദൈവത്തിൽ നിന്ന് വന്ന പിതാവിൽ നിന്ന് വന്ന മനുഷ്യപുത്രനിലൂടെ അല്ലാതെ ഈ മനുഷ്യപുത്രനാകട്ടെ മരുഭൂമിയിൽ മോശ ഉയർത്തിയ പിത്തള സർപ്പത്തെ പോലെ ലോകരക്ഷയ്ക്കായി ഉയർത്തപ്പെടുമെന്നും എന്നിട്ടും അവനെ വെറുത്തുകൊണ്ടിരിക്കുന്നവർ അവനെ മനഃപൂർവ്വമായി തള്ളിക്കളയുന്നവർ അങ്ങനെ തന്നെ നിർബാധം ചെയ്തുകൊണ്ടിരിക്കും കാരണം അവർ പ്രകാശത്തെക്കാളേറെ ഇരുളിനെ സ്നേഹിച്ചു ജീവിതകാലം അത്രയും ഈരുളിലാഴ്ഞ്ഞിരിക്കാൻ അവർ ആഗ്രഹിച്ചു കാരണം അതൊരു മറയാണല്ലോ അതുതന്നെയാണ് അവരുടെ ദുർവിധി അങ്ങനെ വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും മൂർത്തിഭാവമായി ക്രൂശിതനായ ക്രിസ്തു ഇവിടെ ഇത് അപരിമേയമായ ദൈവകാരുണ്യത്തിന്റെ പ്രകാശനമായി ഇന്ന് എഫേസിയർ രണ്ട് നാല് മുതൽ നമുക്ക് പറഞ്ഞുതരും അപരിമേയമായ സ്നേഹം ഹെസതെന്നാൽ ദൈവത്തിന്റെ വിശ്വസ്ത സ്നേഹകാരുണ്യം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിന്റെ വിശ്വസ്തതയും സ്നേഹവും ചാലിച്ചെഴുതിയത് അതുതന്നെയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആധാരപ്രമാണവും ഹാലിക് നിരീക്ഷിക്കുന്ന മറ്റൊരു സുന്ദരമായ ആശയമുണ്ട് ഈ കുരിശിൻ്റെ വഴിയെന്നത് ദൈവത്തിൻ്റെ ആദ്യ വാക്കാണ് ചിലർക്കെങ്കിലും അത് ദൈവത്തിൻ്റെ അവസാന വാക്കായി തോന്നിയേക്കാം കുരിശെടുത്ത് തന്നോടൊപ്പം നടക്കാൻ പറഞ്ഞ ദൈവം നമ്മെ കുരിശുമുടിയിൽ ഉപേക്ഷിച്ച് കളഞ്ഞതുപോലെ ചിലപ്പോൾ തോന്നും ക്രൂശിതൻ്റെ ആരോപണം പോലും ആ നൊമ്പരം കുറിക്കുന്നുണ്ടല്ലോ എൻ്റെ ദൈവമേ നീ എന്തിന് എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ പക്ഷെ തീർന്നിട്ടില്ല ദൈവം വീണ്ടും വാക്ക് അരുൾ ചെയ്യുന്നുണ്ട് ദ സെക്കൻഡ് വേർഡ് രണ്ടാമത്തെ വചനം ഉയർപ്പിന്റെ വചനം കുരിശിന്റെ തീർപ്പുകൾക്കപ്പുറം ഉയർപ്പെന്ന് ദൈവികാജ്ഞ കാത്തുനിൽപ്പുണ്ട് നമ്മെ അത് കേൾക്കാൻ പലപ്പോഴും കാത്തു നിൽക്കുന്നില്ല നമ്മൾ അശ്രദ്ധ കൊണ്ട് നമ്മൾ ആദ്യമേ വഴിമാറിപ്പോയവരായിരിക്കാം അതുമല്ലെങ്കിൽ നിരാശ കൊണ്ട് അവസാനം വീണുപോയവരുമായിരിക്കാം ഈ കുരിശു വഴിയിൽ ഇന്ന് എഴുന്നേൽക്കുക ഉയർക്കുക എന്നൊക്കെ നാഥൻ്റെ വചനങ്ങൾ നമ്മെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നത് ഈ ഉയർപ്പിലേക്ക് തന്നെയാണ് രണ്ട് ദിനവൃത്താന്തം മുപ്പത്താറ് പതിനാല് മുതലും എഫ് എ സി എ രണ്ടും അങ്ങനെയുള്ള സൂചകങ്ങൾ അടയാളപ്പെടുത്തുന്നുണ്ട് മനുഷ്യപുത്രൻ കുരിശിൽ ഉയർത്തപ്പെടുമ്പോൾ എന്ന് നിക്കോദേമോസിനോട് നാദൻ പറയുമ്പോൾ അത് കുരിശാരോഹണം മാത്രമല്ല ഉദ്ധാനത്തിന്റെ ഉയർത്തപ്പെടൽ കൂടിയാണ് വീണ്ടും ജനനത്തെക്കുറിച്ച് നാഥൻ പഠിപ്പിച്ച ഭാഗമാണത് രണ്ടാം ജനനം ദ സെക്കൻഡ് ബേർത്ത് ആദ്യം ഉരുവാക്കിനാൽ നമ്മെ ഉരുവാക്കിയ ദൈവം നമ്മെ വീണ്ടെടുക്കുന്ന വചനത്താൽ ദ സെക്കൻഡ് വേർഡ് കൈപിടിച്ച് ഉത്ഥാനത്തിലേക്ക് രക്ഷയിലേക്ക് ഉയർത്തുകയാണ് എന്ന് ശ്രീഹാന് നമ്മളോട് പറയുന്നു നമ്മൾ ഇപ്രകാരം ദൈവിക പ്രവൃത്തിയാണ് നാം ക്രിസ്തുവിൽ പ്രവർത്തന നിരതനാകാൻ ദൈവത്തിൻ്റെ കരവേല മാത്രമല്ല നമ്മൾ സൃഷ്ടി ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ടവരെന്ന എന്ന നിലയിൽ ദൈവത്തെപ്പോലെ പ്രവർത്തന നിരതരാകേണ്ടവരുമാണ് ആ കർമ്മപദ്ധതി എന്തെന്ന് ക്രിസ്തു എന്ന മനുഷ്യപുത്രൻ നമുക്ക് പഠിപ്പിച്ചു തരും നാം തിന്മ ചെയ്ത് മരിച്ചവരെ പോലെയായി ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ അവിടുത്തെ അപരിമയമായ കൃപാകാരനെ നമ്മെ തേടി വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ആ മരണത്തിൽ നിത്യം ജീർണിച്ചു പോയേനെ ഇന്ന് പ്രവാസം എന്നൊരു തീവ്രമായ അനുഭവത്തിലൂടെ ഈ വീഴ്ചകളുടെ വേദനകളെ സങ്കീർത്തനം നൂറ്റി മുപ്പത്തേഴും രണ്ട് ദിനവൃത്താന്തവും പകർന്നു തരുന്നുണ്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോകേണ്ടി വരുന്ന വേദനയുടെ ആഴം സങ്കീർത്തനം നൂറ്റി മുപ്പത്തേഴ് വളരെ തീവ്രമായിട്ടാണ് അവതരിപ്പിക്കുന്നത് അവിടെ ബാബിലോണിൽ സിയോന്റെ ഗീതങ്ങൾ പാടാൻ ഞങ്ങൾക്കാകില്ല അവിടെ ഞങ്ങൾ വൃക്ഷത്തലപ്പുകളിൽ കിണ്ടരങ്ങൾ ഒളിപ്പിച്ചു വെച്ചു എന്നൊക്കെ പറയുമ്പോൾ അവിടെ അവിടെ ഇവിടെ ആയിരിക്കേണ്ട ഞങ്ങൾ അവിടെയായിപ്പോയി എന്നൊരു വേദനയാണത് ഏലിയനേഷൻ ദൈവത്തിൽ നിന്ന് വിദൂരസ്ഥരായിപ്പോയി പോയവന്റെ വേദന നിയമങ്ങൾ തെറ്റിച്ചു എന്നൊരു പേരിൽ അവർ ഏൽക്കേണ്ടി വരുന്ന ശിക്ഷകളല്ല ഇത് അലീഗലിസ്റ്റിക് പണിഷ്മെൻ്റ് അങ്ങനെ ശിക്ഷകളേൽപ്പിക്കുന്നൊരു വ്യവഹാരപ്രിയനല്ല ദൈവം ഉടയോനും അടിയോനും പോലെയല്ല നമ്മൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണെന്ന് കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ ഈ പ്രത്യാഘാതങ്ങളുടെ അർത്ഥം നമുക്ക് മനസ്സിലാകൂ എന്ന് ശ്രീഹാന് നമ്മെ അത് ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇതാണ് ദൈവമനുഷ്യ ഉടമ്പടിയുടെ വ്യാപ്തിയും അഴകും ആ ബന്ധങ്ങളിൽ വീഴ്ച വരുമ്പോൾ വെളിച്ചത്തിനു പകരം നമ്മൾ ഇരുളിനെ ആഞ്ഞു പുലുകുമ്പോൾ ദൈവത്തിൻ്റെ വിശ്വസ്തയ്ക്ക് പകരം നാം അവിശ്വസ്തരായി ആഴുമ്പോൾ ഇങ്ങനെ ജീവിതം ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയും നമ്മുടെ ജീവിതഗതികൾ നമുക്ക് തീരുകയും ചെയ്യുന്നു അതാണ് ജീവിത ബാബിലോണുകൾ പ്രവാസത്തിൻ്റെ ഭൂമിക ഇന്ന് രണ്ട് ദിനവൃത്താന്തം മുപ്പത്താറ് ഈ ചരിത്രഗതികളെ ദൈവിക വായനയിലൂടെ അവതരിപ്പിക്കുകയാണ് ബാബിലോൺ പ്രവാസത്തിന് തൊട്ട് മുൻപുള്ള രാജവാഴ്ചയുടെ അപജയത്തിൻ്റെ സമ്പൂർണമായ സാമൂഹിക ജീർണതയുടെ ആധിക്യം കുറിച്ചുകൊണ്ട് ദൈവത്തോടും ദൈവപ്രവാചകന്മാരോടും സഹജരോടും എല്ലാവിധത്തിലും ഈ ജനം കാണിച്ചു കൂട്ടുന്ന തിരസ്കാരങ്ങളെ അടയാളപ്പെടുത്തിക്കൊണ്ട് അവിശ്വസ്തയുടെ ദുശാട്ടി പെരുമയാണത് ഒന്ന് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിന്റെ ഗണവും ഒന്ന് രണ്ട് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിന്റെ ഗണവും ഒരേ ചരിത്രഗതികളെയാണ് ധ്യാനിക്കുന്നത് പക്ഷേ രണ്ടും രണ്ട് വെളിച്ചത്തിലും കാഴ്ചപ്പാടിലുമാണ് എന്ന് മാത്രം ആദ്യത്തെ ഗണം വിപ്രവാസ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടതാണെങ്കിൽ രണ്ടാമത്തെ ഗണം വിപ്രവാസത്തിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം എഴുതുന്നതാണ് ദൈവം തന്റെ ജനത്തെ വിപ്രവാസത്തിലേക്ക് പോകാൻ വിട്ടു എന്ന് മാത്രമല്ല ഒരു ശിഷ്ടജനത്തെ തൻ്റെ വിശ്വസ്താപൂർവ്വം കാത്തിരുന്ന പ്രത്യാശാഭരിതരായ ഒരു ചെറിയ അചകണത്തെ തിരിച്ചു കൊണ്ടുവരുന്നുമുണ്ട് വാഗ്ദു ഭൂമിയിലേക്ക് വീണ്ടും ദിനവൃത്താന്തങ്ങളുടെ പുസ്തകങ്ങൾ യഥാർത്ഥത്തിൽ പുറകിലേക്ക് നോക്കുകയാണ് ഫ്ലാഷ് ബാക്ക് കാര്യങ്ങൾ ഓർത്തെടുത്തുകൊണ്ട് പുനർവിചിന്തനത്തിന് വിധേയമാക്കുന്നു ദിനവൃത്താന്തത്തിന്റെ പുസ്തകത്തിന് ആ പേര് ലഭിക്കാനിടയായത് വിശുദ്ധ ജെറോമിന്റെ വിവർത്തനത്തിൽ നിന്നാണ് എന്നാൽ അതിനു മുൻപ് യഹൂദാചാര്യന്മാർ അതിനെ ഗ്രീക്കിൽ വിളിച്ചത് പാരാലെപ്പയമനോൺ എന്നാണ് അതായത് പറയാൻ ബാക്കി വെച്ചത് എന്നർത്ഥം നേരത്തെ പറഞ്ഞില്ലേ ദൈവത്തിന്റെ വാക്കുകൾ ഇനിയും പറഞ്ഞു തീർന്നിട്ടില്ല അവന് ഏറെയും പറയാനുണ്ട് ആദ്യ മാത്രം കേട്ടുകൊണ്ട് നമ്മൾ നടന്നകലരുത് പറയാൻ ബാക്കി വെച്ചവ അവനോടൊപ്പം നടന്ന് കേൾക്കേണ്ടതുണ്ട് പറയാൻ അവൻ ഏറെ കാത്തു വെച്ചിരിക്കുന്നു വച്ചിരിക്കുന്നുവെന്ന് മാത്രമല്ല അത് കേൾക്കാൻ ബാക്കിയായ ഒരു ജനത്തെയും അവനൊരുക്കിയിട്ടുണ്ട് അ റമനൻ ഈ ചരിത്ര വഴികളെല്ലാം നമ്മെ പഠിപ്പിക്കുന്നൊരു പാഠം എന്താണെന്നോ നമ്മുടെ അനീതി ഇത്രയൊക്കെ പെരുകിയിട്ടും ദൈവിക ഉടമ്പടിയിൽ നിന്ന് നമ്മൾ നമ്മെ തന്നെ വിച്ഛേദിച്ച് കളഞ്ഞിട്ടും ദുശാട്ട്യത്തിൽ നിലകൊണ്ടിട്ടും നമ്മെ നീതിപൂർവം തകർത്ത് കളയാൻ ദൈവത്തിന് യോഗ്യതയും ശക്തിയും ന്യായവും ഉണ്ടായിരുന്നിട്ടും നമ്മെ അവിടെ നിന്ന് നീതീകരിക്കുകയും വീണ്ടെടുക്കുകയും കാരുണ്യത്താൽ പൊതിഞ്ഞ് വീട്ടിലെത്തിക്കുകയുമാണ് ചെയ്യുന്നത് കുരിശിൽ സംഭവിച്ചത് ഇതു തന്നെയാണ് എന്ന് ശ്രീഹ നമുക്കിന്ന് പഠിപ്പിച്ചു തരും അങ്ങനെ തൻ്റെ നീതിപൂർവകമായി കോപം ദൈവം കുരിശിൽ പ്രകടമാക്കുക തന്നെ ചെയ്തു പക്ഷെ നമ്മളോടായിരുന്നില്ല ദൈവം കോപിച്ചതെന്ന് മാത്രം നമ്മളോട് കോപിക്കേണ്ട സന്ദർഭത്തിൽ പോലും അവിടുന്ന് സ്നേഹിച്ചു കുരിശിൽ അതാകട്ടെ മുഴുവൻ നമ്മെ പ്രതിയായിരുന്നു അങ്ങനെ അവിടുത്തെ കോപവും സ്നേഹവും കുരിശിൽ പൂർത്തിയായി